നമസ്കാരം. വി വൺ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് കേരള വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ കേരളത്തിലെ വനിതകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന 5 ധനസഹായ പദ്ധതികളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. ഈ ഒരു പദ്ധതികളിലേക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാമെന്നും എന്തൊക്കെയാണ് ഇതിൻ്റെ മാനദണ്ഡങ്ങളെന്നും ഇതിനെ അപേക്ഷിക്കുന്ന സമയത്ത് എന്തൊക്കെ രേഖകൾ ഹാജരാക്കണമെന്നും അതോടൊപ്പം ഏത് വെബ്സൈറ്റ് വഴിയാണ് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കുക എന്നും അതോടൊപ്പം ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്നാണെന്നും ഒക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ സാധിക്കും. എന്തായാലും ഈ ഒരു ഇൻഫർമേഷൻ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഇൻഫർമേഷനാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ഈ വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം മാത്രം കാണുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഭാഗം എനേബിൾ ചെയ്യുക. എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്കിതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് കേരള വനിതാ ശിശു വികസന വകുപ്പാണ്. നമ്മൾ ഈ വീഡിയോയുടെ പരിചയപ്പെടുന്നത് 5 പദ്ധതികളെക്കുറിച്ചാണ്. ഒന്ന് അഭയകിരണം പദ്ധതി, മറ്റൊന്ന് മംഗല്യ, വേറൊന്ന് പടവുകൾ, അതുപോലെ തന്നെ വനിതാ ഗൃഹനാഥ പദ്ധതി, അതുപോലെ സഹായഹസ്തം തുടങ്ങിയ 5 പദ്ധതികളാണ് നമ്മൾ ഈ വീഡിയോയുടെ പരിചയപ്പെടുന്നത്. ആദ്യം നമുക്ക് അഭയകിരണം പദ്ധതി എന്താണെന്ന് നോക്കാം. അശരണരായ വിധവകൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് അഭയകിരണം പദ്ധതി. സ്വന്തമായി താമസിക്കാൻ ചുറ്റുപാടില്ലാത്ത ബന്ധുക്കളുടെ ആശ്രയത്തിൽ കഴിയുന്ന 50 മുകളിൽ പ്രായമുള്ള വിധവകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. 50 മുകളിൽ പ്രായമുള്ള വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. സംരക്ഷിക്കപ്പെടുന്ന വനിതയ്ക്ക് പ്രായപൂർത്തിയായ മക്കളില്ലാത്തവരായിരിക്കണം എന്ന ഒരു നിബന്ധന ഇതിനുണ്ട്. വിധവകളുടെ വാർഷിക വരുമാനം 1,00,000 താഴെയായിരിക്കണം എന്ന ഒരു നിബന്ധനയും ഇതിനുണ്ട്. വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സംരക്ഷിക്കുന്ന വ്യക്തികൾ ക്ഷേമ പെൻഷനുകളോ അതുപോലെ തന്നെ സാമൂഹിക നീതി പെൻഷനുകളോ വാങ്ങുന്നവരായിരിക്കാൻ പാടില്ല. മുൻകാലങ്ങളിൽ സഹായം ലഭിച്ചവർക്ക് തുടർന്നും ഇത് ലഭിക്കണമെങ്കിൽ വീണ്ടും അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു പദ്ധതിയാണ് മംഗല്യ പദ്ധതി. വിധവകൾ അതുപോലെ തന്നെ നിയമപരമായിട്ട് വിവാഹ മോചനം നേടിയവർ എന്നിവർക്ക് പുനർവിവാഹത്തിന് 25,000 രൂപ വരെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മംഗല്യ പദ്ധതി. അപേക്ഷ നൽകുന്ന ആൾ BPL അതുപോലെ തന്നെ മുൻഗണനാ വിഭാഗത്തിൽ പെടുന്നവരാകണം. ഭർത്താവിൻ്റെ മരണം മൂലമോ നിയമപരമായിട്ട് ബന്ധം വേർപ്പെടുത്തിയവർക്കും അപേക്ഷിക്കാൻ സാധിക്കും. ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്ന സമയത്ത് പുനർവിവാഹ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. 6 പുനർവിവാഹം നടത്തിയവരായിരിക്കണം. 18 മുതൽ 50 വരെയാണ് ഇതിൻ്റെ പ്രായപരിധി. മുൻ വിവാഹത്തിലെ ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ബന്ധം വേർപ്പെടുത്തിയവരാണെങ്കിൽ ബന്ധം വേർപ്പെടുത്തിയ രേഖ, റേഷൻ കാർഡിൻ്റെ കോപ്പി തുടങ്ങിയ രേഖകളും നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇനി 3 പദ്ധതിയാണ് പടവുകൾ. പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുന്ന MBBS അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ്, BDS, BHMS അതുപോലെ തന്നെ BAMS എന്നീ കോഴ്സുകൾക്ക് വിധവകളുടെ മക്കളുടെ ട്യൂഷൻ ഫീസും അതുപോലെ തന്നെ ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്ക് സ്ഥാപനം നിശ്ചയിച്ചിട്ടുള്ള മെസ് ഫീസും നൽകുന്ന പദ്ധതിയാണ് പടവുകൾ എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി. സെമസ്റ്റർ ഫീസാണെങ്കിൽ വർഷത്തിൽ 2 വാർഷിക ഫീസാണെങ്കിൽ 1 സഹായം ലഭിക്കും. മെറിറ്റ് അടിസ്ഥാനത്തിൽ സർക്കാർ അതുപോലെ തന്നെ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരായിരിക്കണം എന്ന ഒരു നിബന്ധന ഇതിനുണ്ട്. സർക്കാർ അംഗീകൃത കോഴ്സാകണം ചെയ്യുന്നത്. കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം 3,00,000 താഴെയായിരിക്കണം എന്ന ഒരു നിബന്ധനയും ഇതിനുണ്ട്. ഇനി അടുത്ത പദ്ധതിയാണ് വനിതാ ഗൃഹനാഥ പദ്ധതി. BPL അതുപോലെ തന്നെ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവരാകണം ഗൃഹനാഥ. വിവാഹമോചിതരായ ഗൃഹനാഥകൾക്കും അത് സഹായം ലഭിക്കും. പുനർവിവാഹം കഴിച്ചവർക്കും സഹായം ലഭിക്കുകയില്ല. ഭർത്താവ് ഉപേക്ഷിച്ച് പോയവരോ കാണാതായിട്ട് 1 കഴിഞ്ഞവരോ ആയവരുടെ മക്കൾക്ക് സഹായം ലഭിക്കും. ഭർത്താവിൻ്റെ നട്ടലിനും ക്ഷതമേറ്റതോ അതുപോലെ തന്നെ പക്ഷാഘാതം ബാധിച്ച് ജോലി ചെയ്യാൻ കഴിയാത്തവരുടെ മക്കൾക്കും ഈ ഒരു സഹായം ലഭിക്കും. ഞാൻ പറഞ്ഞിരിക്കുന്ന രോഗങ്ങളുള്ള ആളുകൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന രേഖകൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഒരു കുടുംബത്തിലെ പരമാവധി 2 ഈ ഒരു സഹായം ലഭിക്കുകയുള്ളൂ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മറ്റു സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നവർക്ക് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതല്ല. 1 മുതൽ 5 ക്ലാസ്സിലെ കുട്ടികൾക്ക് 3,000 6 മുതൽ 10 5,000 ബിരുദം വരെ 7,500 ബിരുദത്തിന് മുകളിലേക്ക് 10,000 ഒരു വർഷത്തിൽ ലഭിക്കുക. ഇനി അടുത്തൊരു പദ്ധതിയാണ് സഹായഹസ്തം പദ്ധതി. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന 55 താഴെയുള്ള വിധവകൾക്ക് സ്വയം സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സഹായം ലഭിക്കുക. ഒറ്റയ്ക്കോ സംഘം ചേർന്നോ, സംഘം എന്ന് വെച്ചാൽ വനിതാ കൂട്ടായ്മ, കുടുംബശ്രീ, വിധവാ സംഘം എന്നിങ്ങനെയുള്ള കൂട്ടായ്മകൾക്കും സംരംഭം തുടങ്ങാൻ സാധിക്കും. പരമാവധി 10 സഹായം ലഭിക്കും. വാർഷിക വരുമാനം 1,00,000 താഴെ ഉണ്ടായിരിക്കുന്ന ആളുകൾക്കാണ് ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. 18 താഴെ പ്രായമുള്ള കുട്ടികളുള്ള വിധവകൾക്ക് മുൻഗണനയുണ്ട്. ആശ്വാസകിരണ പെൻഷനും അതുപോലെ തന്നെ വിധവാ പെൻഷനും ലഭിക്കുന്ന ആളുകൾക്കും ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സർക്കാർ തലത്തിലോ സ്വയം തൊഴിൽ ചെയ്യുന്നതിനോ സഹായം ലഭിച്ചവർക്ക് ഈ ഒരു പദ്ധതി വഴി അപേക്ഷിക്കാൻ സാധിക്കില്ല. മുൻവർഷം പദ്ധതി പ്രകാരം സഹായം ലഭിച്ചവർക്കും ഈ ഒരു പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കില്ല. മുൻവർഷങ്ങളിൽ അപേക്ഷിച്ചിട്ട് ലഭിക്കാതെ പോയവർക്ക് മുൻഗണന ലഭിക്കും.
സംരംഭം ചുരുങ്ങിയത് 5 വർഷമെങ്കിലും നടത്തേണ്ടതായിട്ടുണ്ട്. 6 മാസം കൂടുമ്പോൾ വകുപ്പിന് റിപ്പോർട്ടും സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഈ ഒരു പദ്ധതിയിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നും എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. കേരള വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനുള്ള സമയം 15 വരെയാണുള്ളത്. 15 മുമ്പേ ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.schemes.wcd.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇനി നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നൽകേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആധാർ കാർഡ്, അതുപോലെ തന്നെ റേഷൻ കാർഡ് എന്നിവ സ്കാൻ ചെയ്ത് വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ. എന്തായാലും ഈ ഒരു ഇൻഫർമേഷൻ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഇൻഫർമേഷനാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. അതുകൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇനി പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായിട്ട് വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടു കൂടി തൽക്കാലം വിട പറയുന്നു.